ൂട്ടണേ അല്ലാ മോമിനീങ്ങള്, ഇവിടെ നേരത്തെ പറഞ്ഞപ്പോ കമ്മിറ്റി ഭാരവാഹികളെ കുറിച്ച് പറഞ്ഞു, ദിക്റിന്റെ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ SYS SSF അതുപോലെയുള്ള നമ്മുടെ സംഘടനകൾ. ഹണ്ടുകുളി എന്നത് നമുക്ക് വലിയ അഭിമാനമാണ്, മൂടികര പരിസരത്ത് നമുക്ക് വലിയ ആവേശമാണ്. എന്തേ കാരണം? കാരണം ഈ നാട്ടുകാരെ തങ്ങന്മാരെ കുറ്റപ്പെടുത്തുന്നവരല്ല, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരല്ല, ഇവർ എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്, എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. നാം എല്ലാവരെയും ബഹുമാനിക്കണം. ഗ്രൂപ്പ് നോക്കിയിട്ട് തങ്ങന്മാരെ ബഹുമാനിക്കേണ്ടതല്ല, അവരെ കൊടിയേതാണെന്ന് നോക്കിയിട്ട് തങ്ങന്മാരെ ബഹുമാനിക്കേണ്ടതല്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, അവർ തങ്ങളാണ് മഹാനാണ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ഉള്ളാളത്ത് വന്ന് 60 വർഷങ്ങളിലേറെ ഇൽമ് ഈ കർണാടകയിലേക്ക് ഇൽമി വിതരണം ചെയ്ത വലിയ മഹാനാണ്. എല്ലാവരെയും ബഹുമാനിക്കണം. ശംസുൽ ഉലമാ ഈ കെ ഉസ്താദ് വലിയ മഹാനാണ്. കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്. നൂറുൽ ഉലമ എം എ ഉസ്താദ് വലിയ മഹാനാണ്. ഇന്ന് 80-നോടടുത്ത പ്രായമുണ്ടായിട്ടും അതേ ഒരു ചെറുപ്പക്കാരനെ പോലെ പനി, അതേ തിരക്കുകളെല്ലാം മാറ്റിവെച്ച്, ക്ഷീണം മാറ്റിവെച്ച്, ഒരു ചെറുപ്പക്കാരൻ പോലും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ പോയി അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവാ പ്രബോധനം നടത്തുന്ന, ഇതേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങകലെ ഈജിപ്തിലെ കൈറോയിൽ പോയി തീവ്രവാദത്തിനെതിരെ, ടെററിസമിനെതിരെ, ഭീകരവാദത്തിനെതിരെ പ്രബന്ധം അവതരിപ്പിച്ച, ലോകതലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രബോധനം നടത്തുന്ന ഏക ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അഭിമാന പണ്ഡിതനുണ്ടെങ്കിൽ എഴുതി വെച്ചോ ചെറുപ്പക്കാരാ, അത് സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം എ പി ഉസ്താദ് അല്ലാതെ രണ്ടാമത്തൊരു പണ്ഡിതനില്ലട്ടോ. ആ ഉസ്താദിന്റെ മർക്കസ് തന്നെ അതിന് തെളിവാണ്. ഈ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മംഗലാപുരത്തിന്റെ ഉപ്പിനങ്ങാടിയിൽ കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ സമ്മേളനം നടന്നു. ഉലമാ സമ്മേളനം ആലിമീങ്ങൾ മാത്രം അണിനിരന്ന സമ്മേളനമാണ്. അവിടെ സമാപന ചടങ്ങിൽ ഉസ്താദ് എത്തി വേദിയിലുണ്ട്. അവിടെ കണ്ടില്ലേ പ്രസംഗിക്കുകയാണ് ആര്? മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജിന്റെ കുലപതിയായ, അതിന്റെ തലവനായ ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി ഹാജി പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ഈ എ പി ഉസ്താദിന്റെ മർക്കസിനെ നിങ്ങൾ കാണണോ? നിങ്ങളോടത് പറഞ്ഞാ മനസ്സിലാവൂല. ഒരിക്കലെങ്കിലും നിങ്ങൾ മർക്കസ് പോയി കാണണോ? ഞാൻ മർക്കസ് കണ്ടപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നവനാണ്, ഒരുപാട് മെഡിക്കൽ കോളേജ് നടത്തുന്നവനാണ്, പക്ഷെ എ പി ഉസ്താദിന്റെ മർക്കസിനെ ഞാൻ കണ്ടപ്പോ എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി, ഞാനാകുന്ന ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞ് ഹാജിയാകുന്ന ഞാൻ ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ഒന്നുമല്ല, എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നുമല്ല, നമ്മൾ സ്വന്തം പൈസ ഇട്ടിട്ട് ചെയ്യാണ്, എന്നിട്ട് പോലും ഒന്നുമല്ല. ഉസ്താദോ പലയിടത്തും പോയി ഉറക്കില്ലാതെ ഊണില്ലാതെ പലരിൽ നിന്നും സംഭാവനകൾ ചോദിച്ച് അതേ പടുത്തുയർത്തിയ സംരംഭങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും അതിനെ ഒന്ന് കാണണമെന്ന്. ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞ് ഹാജി എന്ന ഏനപ്പോയ മെഡിക്കൽ കോളേജിന്റെ തലവനാണ്, ഹെഡാണ് പറയണത്. ആ സുൽത്താനുൽ ഉലമ ചില്ലറക്കാരനല്ല. ഈ അടുത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്.
ഞാൻ ആ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിലാണെന്ന് വാല് കഴിഞ്ഞ് കിടന്നുറങ്ങിയത്. ദുബൈയിൽ വലിയ ബിസിനസ്സുകാരനാണ് ഷെരീഫ് എന്നാണ് അവന്റെ പേര്. അല്ലാഹു അവന്റെ ബിസിനസ്സിലൊക്കെ പറക്കത്ത് നൽകട്ടെ. അവൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് എപ്പോഴും ചുമയുണ്ടായിരുന്നു, എത്ര മരുന്ന് കഴിച്ചാലും ചുമ, അതാ എത്ര മരുന്ന് കഴിച്ചാലും ചുമ മാറുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ദുബൈയിൽ വന്നപ്പോ, എന്റെ കടയിൽ വന്നപ്പോ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് എപ്പോഴും ചുമയുണ്ട് ഉസ്താദ്, ചെയ്യണോ? ഉസ്താദ് എന്നോടൊരു മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ മരുന്ന് കൊണ്ടുവന്ന് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് അതങ്ങ് കയ്യിലെടുത്തിട്ട് ഒരൽപ്പം മന്ത്രിച്ചു തന്നു. ഞാനൊരു കുറച്ച് ദിവസം അതങ്ങ് കഴിച്ചു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഇപ്പൊ കൊറേ കാലമായി, ഇന്നേ വരെ എനിക്ക് ചുമയില്ല. അങ്ങനെ എത്ര സംഭവമാണുള്ളത്. ഇതേ ചിക്കമഗളൂരില് ഒരു അതേ നസീർ എന്ന ചെറുപ്പക്കാരൻ എന്ന് ഞാൻ ഓർക്കുകയാണ്, പാമ്പിന്റെ കടിയേറ്റിട്ട് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വരെ കൈവിട്ട സമയത്ത് ആ നസീറിനെ ഉസ്താദ് മന്ത്രിച്ചു കൊടുത്തില്ലേ വെള്ളം? അത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത് ഞാനാണ്, പക്ഷെ അയച്ചത് ബസ്സിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും ആ നസീർ ജീവിച്ചിരിക്കുകയാണ്, നല്ല ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദിനെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത്. എല്ലാ മഹാന്മാരും മഹാന്മാരാണ്, നമ്മളൊന്നിനും കൊള്ളാത്തവരാണ്. എന്റെ കയ്യിലൊന്നുമില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല.